ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലടക്കം, മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിലടക്കം വലിയ വർധനവുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. കെ പി, സംസ്ഥാനത്ത് ഇതുവരെ 294 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിരിക്കുന്നത്. 5 മരണവും സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ മഴക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ പോലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഇത് നടപ്പിലാക്കിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്, ഇത്തരത്തിൽ കൊതുകുകൾ പെരുകുന്ന സാഹചര്യം, മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, മുൻവർഷങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഡെങ്കിപ്പനി പരക്കെ പിടിപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ വർഷമെങ്കിലും അതിനെ തടയാൻ ഉള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത് അനുസരിച്ചില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. മാത്രമല്ല, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത് നിരീക്ഷിക്കുന്നതിനടക്കം കാര്യമായ വീഴ്ച സംഭവിച്ചതായിട്ടുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് നിശ്ചയിച്ചെങ്കിൽ പോലും ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും, അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കോട്ടെ, പഞ്ചായത്തുകളായിക്കോട്ടെ, അവിടെ നിർദ്ദേശങ്ങൾ നൽകുന്നതിനോ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കിയെടുക്കുന്നതിനോ ഉള്ള കാലതാമസം ഏർപ്പെടുന്നതും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എത്താതെ പോകുന്നതും എല്ലാം വിമർശനങ്ങൾക്കിടയായിക്കൊണ്ടിരുന്നു. എന്തായാലും ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ വേനൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മഴയാണ് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിലൊരു വീഴ്ച വരുത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം വളരെ ഈ ഡെങ്കുവിനോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം വളരെ കാര്യമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുവാൻ ഈ ആരോഗ്യവകുപ്പിനോ സംവിധാനങ്ങൾക്കോ കഴിയാതെ പോയി. അതാണ് ഇത്തരത്തിൽ കൂടുതൽ പേരിലേക്ക് ഇത് രോഗവ്യാപനം എത്തുന്നതിനുള്ള കാരണമായി മാറിയത്. എന്തായാലും സംസ്ഥാനത്ത് 5 പേർ ഈ ഡെങ്കിപ്പനി മൂലം മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ 200-ന് മുകളിലേക്ക് ഈ രോഗബാധ ഉയരുന്ന സാഹചര്യമുണ്ട്. അതിൽ കൂടുതൽ പേരിലേക്ക് രോഗം ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. എന്തായാലും പ്രശാന്ത്, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 27 മരണമാണ് ഈ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്നുണ്ടായത്. നിരവധി ആൾക്കാർക്കാണ് രോഗബാധയുണ്ടായത്. പ്രത്യേകിച്ച് മലപ്പുറത്തെയും എറണാകുളം വേഗൂരിലേക്കെയും സാഹചര്യം അത്യന്തം ആശങ്കാജനകവുമാണ്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുമ്പോഴും സംസ്ഥാനം പോകുമ്പോഴും ഒരു അനാസ്ഥയാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പ് പഴിക്കുന്നത് ധനവകുപ്പിനെയാണ്, പണം അനുവദിക്കുന്നില്ല. ഇങ്ങനെ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രവും, അല്ലെങ്കിൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം തന്നെയാണ് ആരോഗ്യവകുപ്പായാലും ധനവകുപ്പായാലും സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും സംവിധാനങ്ങളായാലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും, അല്ലേ? കെ പി, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക അനുവദിച്ചില്ലെന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതായത്, ധനവകുപ്പിൽ നിന്നും ആ തുക അനുവദിക്കുവാനുള്ള കാലതാമസമുണ്ടായി, അല്ലെങ്കിൽ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക അനുവദിച്ചില്ല എന്നൊരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ധനവകുപ്പിനെ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെതായ കാര്യങ്ങൾ, അല്ലാതെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമല്ല ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തും വീഴ്ച വരികയും ചെയ്തു. എന്തായാലും പരസ്പരം ഈ രണ്ട് വകുപ്പുകളും, ധനവകുപ്പും ആരോഗ്യവകുപ്പും പരസ്പരം ഈ പഴിചാരുന്നതല്ലാതെ ഈ രോഗവ്യാപനം എങ്ങനെ തടയാം, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് രോഗം വ്യാപിപ്പിക്കാതെ, അല്ലെങ്കിൽ രോഗവ്യാപനം ഉണ്ടാകാതെ എങ്ങനെ തടഞ്ഞു നിർത്താം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താം എന്നതിലേക്ക് കാര്യമായി എത്തുന്നതുമില്ല. നമുക്കറിയാം, ഇത് ഇനി വരാൻ പോകുന്നത് കാലവർഷമാണ്. അപ്പോൾ ഈ വേനൽമഴ കഴിഞ്ഞ് കാലവർഷം കൂടി എത്തുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ഗുരുതരമായൊരു വീഴ്ച ഇതിലുണ്ടാകും. പരക്കെ രോഗം പടരുവാനുള്ള സാധ്യതയുമുണ്ട്. ഈ കഴിഞ്ഞ ഉഷ്ണ തരംഗം കഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. നിലവിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അതിനെതിരെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകാത്ത സ്ഥിതി വന്നു ചേരുകയാണെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് രോഗവ്യാപനം. യെസ്, പ്രശാന്ത്, അത് തന്നെയാണ്. കാരണം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടുത്ത ചൂടിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു. വലിയ രീതിയിലുള്ള രോഗവ്യാപനത്തിൽ, രോഗബാധ അവിടെ ഒരു വ്യാപനത്തിലേക്കുള്ള ഒരു സാധ്യതയും സാഹചര്യവുമുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് നിരവധി പേർ ആശുപത്രിയിൽ കഴിയുന്നു, ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിൽ നിരവധി പേർ കഴിയുന്നു. പക്ഷേ അത്തരത്തിലുള്ള അവരെ ചികിത്സിക്കാനുള്ള മതിയായ സൗകര്യങ്ങൾ പോലും
നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലടക്കം ഉണ്ടാകുന്നില്ല, അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഉണ്ടാകുന്നില്ല ഇല്ല എന്നുള്ള വിമർശനങ്ങൾ ഒരുപാട് നിൽക്കുമ്പോഴാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റുകയാണ്. ഇതിനുള്ള പണം പോലും അനുവദിക്കാൻ ധനവകുപ്പിന് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ധനവകുപ്പിനെ പഴിചാരി ആരോഗ്യവകുപ്പ് രംഗത്ത് വരുന്നു, ആരോഗ്യവകുപ്പിനെ പഴിചാരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്ത് വരുന്നു. പക്ഷേ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾ, അതിലുപരിയായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ധൂർത്തും ഒരു ഭാഗത്ത് തുടരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യവും. പ്രശാന്ത് ശങ്കർ മംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.